السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിലെ മനോഹരമായ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ കരുണക്കടലായ റബ്ബ് നമുക്ക് പാപമോചനം സിദ്ധിച്ച ആളുകളിൽ ഉൾപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുമാറാകട്ടെ. പടച്ചുറബിന്റെ ഏറെ ഹൃദ്യമായ കാരുണ്യം കൊണ്ട് അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. ഒരുപാട് ആളുകളാണ് സിഹർ കൊണ്ട് കണ്ണീറൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്നത്. എല്ലാ സിഹറുകളും കണ്ണീറുകളും അല്ലാഹു ബാത്തിലാക്കട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ നീയത്ത് ഈ ഒരു സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകളൊക്കെ മാറണം, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങണം, മനസ്സമാധാനം ലഭിക്കണം. പടച്ചുറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞെന്ന് ചൊല്ലിക്കെ എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ, ബദരിങ്ങളാൽ തുണറബനാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഹൈറായ പാതയിൽ നീങ്ങുവാൻ, ബദരിങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും, ബദരിങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്തായി റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും, പ്രസവത്തിലെ എളുപ്പത്തിനും, ബദരിങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും, അറ്റാക്ക് ക്യാൻസർ മുഴുവനും, ശിഫ തന്ന് ദീർഘായുസ്സിനും, ബദരിങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും, ഇടങ്ങേറുകൾ മുസീബത്തും, ബദരിങ്ങളെ ബറക്കത്തിനാലമൈക്കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂരിയും, മറ്റുള്ള ദീന മടങ്ങലും, ബദരിങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ, ബദരിങ്ങളാൽ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സ്വഹാബുൽ ബദരിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണയല്ല. മഹദിയായ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റില്ലേ,
എന്നും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ര് ചൊല്ലണേ ഫാത്തിമ, എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഏതാണ് ദിക്ർ? നമ്മൾ റജബിൽ ചൊല്ലിയിരുന്നു, ശഅബാലിൽ ചൊല്ലിയിരുന്നു അല്ലേ? മനസ്സറിഞ്ഞൊരു 33 തവണ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക أستغيث, يا حي يا قيوم برحمتك 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 أستغيث. الله قبول شيء مراجعنا ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ ചമ്പുരാനെ. സിഹറുകൾ കണ്ണേറുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകുമാറാകട്ടെ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് തീർക്കുന്ന മനോഹരമായ ഒരു ദിക്റുണ്ട്. യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടു, ഈ കടലിൽ വീണപ്പോ അല്ലെ, കടലിൽ വീണു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇംപോസിബിൾ അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. പക്ഷേ അല്ലാ അവനെക്കൊണ്ട് കഴിയാത്തത് വല്ലതുണ്ടോ? എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഈ ദിക്ർ, ഈ ദിക്ർ ചൊല്ലിക്കും ഒരു 11 തവണ മനസ്സറിഞ്ഞ്. لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت سبحانك إني كنت من الظالمين, لا إله إلا أنت
سبحانك إني كنت من الظالمين മനസ്സറി സൂറത്തുൽ ഫലക്കും നാസും ഒരു തവണ എന്നോടൊപ്പം ഓത്. സൂറത്തുൽ ഫലക്ക് എല്ലാ റമളാനിലും രാത്രിയിലും ഒരു മനുഷ്യൻ ഓതുന്നുണ്ടെങ്കിൽ അവന് ലൈലത്തുൽ ഖദർ ഉറപ്പാണെന്ന് അല്ലാഹുവിന്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ അത് ബാത്തിലാക്കാൻ വേണ്ടി ഇറങ്ങി അയച്ച നമ്മുടെ ജീവിതത്തിൽ അത് പതിവാകട്ടെ. അതോടൊപ്പം ഒരു ദിക്റും കൂടെ ചൊല്ലിയിട്ട് നമുക്ക് വേഗം ദുആയിലേക്ക് കടക്കാം. ചെറിയൊരു ദുആയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ സിഹറിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. സ്വബാഹുൽ ഖൈറിൽ നമ്മൾ പറയുന്നത് പോലെ ഏത് പ്രയാസം നീങ്ങാനും ഹംദ് ഒരു പരിഹാരമാണ്. അല്ലാഹുവിനെ സ്തുതിക്കുക. മനസ്സറിഞ്ഞ് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തൊരു മനുഷ്യൻ സ്തുതി പറയുകയാണെങ്കിൽ ും നിങ്ങൾ നന്ദി ചെയ്താൽ അല്ല വർദ്ധിപ്പിച്ചു തരും. അല്ല വർദ്ധിപ്പിച്ചു തരും ഉറപ്പാണ്. മനസ്സറിഞ്ഞിട്ട് ഒരു 33 തവണ അൽഹംദുലില്ലാ പറഞ്ഞില്ല. കരുണാവാരിധിയായ അല്ലാഹ് നിന്നെ ഹംദ് ചെയ്തതിന്റെ ബറക്കച്ചുകൊണ്ട് പടച്ചവനെ ഹംദിന്റെ ബറക്കച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ റഹ്മാനേ. നീയത്തുവെക്ക മനസ്സറിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാആയ ഫർളായ റമളാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. പടച്ച റബ്ബ് ഈ നിയ്യത്തിന്റെ ഹൃദ്യമായ അനുഭൂതി റമളാനിലൂടെ ആസ്വദിക്കാൻ അതിലൂടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലേക്ക് കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ് ഈ സദസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. വളരെ കുറച്ചു നേരമാണെങ്കിലും കനമുള്ള അദ്കാറുകളാണല്ലോ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ളത്. ആ ദിക്റുകളുടെ ബറക്കച്ചുകൊണ്ട് ഹബീബായ ചങ്ങലുടെ അസ്ഹാബുൽ ബദരീങ്ങളുടെ ഒക്കെ ബറക്കച്ചുകൊണ്ട് യാ റബ്ബനാ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ രക്ഷ നൽകണേ അല്ലാ. പലരും സിഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് പൈശാചിക ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലാ. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും മുക്തി നൽകണേ ചമ്പുരാനെ. എത്രയോ പേരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. കമന്റ് ബോക്സിലും അല്ലാതെയും ഒക്കെയായി ദുആ വസിയത്തുകൾ അറിയിച്ചവർ, മനസ്സിനുള്ളിൽ ദുആ വസിയത്ത് വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ, യാ റബ്ബനാ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ, മനപ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ പലരും അസുഖബാധിതരാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും ആജിലായ കാമിലായ ശിഫാ നീ നൽകണേ അല്ലാ.
ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞവരുണ്ട്. നീ ശിഫ നൽകണേ അല്ല, മാറാ രോഗങ്ങളെ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കലേ അല്ല, കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ല, കുഞ്ഞുമക്കളെ നേർവഴിക്ക് നടത്തണേ അല്ല, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന മക്കളാക്കല്ലേ അല്ല. ഈ റമദാനിലെ രാത്രി ദുആഇന് ഉത്തരമുള്ള രാത്രിയാണല്ലോ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ കബൂൽ ചെയ്യണേ അല്ല. പലവിധ പ്രശ്നങ്ങളെ ഓർത്ത് പൊട്ടിക്കറയുന്ന നെഞ്ചകം നീറുന്ന സഹോദരങ്ങൾ ആമീൻ പറയുന്നുണ്ട്. അല്ലാ എല്ലാ പ്രയാസങ്ങളും നീക്കി ഹൃദയത്തിൽ നീ കുളിർമ നൽകണേ അല്ല, സമാധാനം നൽകണേ അല്ല. പരീക്ഷകൾ എഴുതുന്നവർ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ ബറക്കത്ത് ചൊരിയണേയല്ല. പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി നൽകണേയല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നീ നൽകണേയല്ല. റഹ്മാനായ റഹീമായ തമ്പുരാനെ, ഇത് മഗ്ഫിറത്തിന്റെ പത്താണല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേയല്ല. നീ പൊറുത്തു തന്നില്ല എങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ്. അല്ലാ യാ റബ്ബനാ, റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ല. റമളാൻ എതിരായാൽ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് പോലും ഞങ്ങൾക്ക് ലഭിക്കില്ലല്ലോ. അല്ലാ റമളാൻ നീ അനുകൂലമാക്കണേ ചമ്പുരാനെ. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, കടങ്ങൾ ഒരു കൂന പോലെ വളർന്നു നിൽക്കുകയാണ്. പലരും ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ല. നിന്റെ ഖജനാവ് എത്ര വിശാലമാണല്ലോ. അല്ലാ അർഹമുർ റഹീമായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും ഖബറുകളിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. എത്രയോ ഗർഭിണികളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം പോലെ എല്ലാ പ്രയാസങ്ങളും നീക്കി സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നീ നൽകണേ അല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ല, ഈമാൻ സലാമത്താക്കണേ അല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ യതീമാക്കല്ലേ അല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ല. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന സർവരേ ആലം സർക്കാർ ദ്വാലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേയല്ല. പടച്ചവനെ, അങ്ങ് ഫലസ്തീനിന്റെ മണ്ണിൽ, സുഡാനിന്റെ മണ്ണിൽ, സിറിയയുടെ മണ്ണിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അല്ല നീ മോചനം കൊടുക്കണേയല്ല, നീ സമാധാനം കൊടുക്കണേയല്ല, ഖുദ്സിന്റെ മക്കൾക്ക് വിമോചനം നൽകണേയല്ല. പടച്ചവനെ, എത്രയെത്ര മനുഷ്യരാണ് അന്യായമായി ക്രൂശിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദ്, ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് റബ്ബേ. നീ പരിപൂർണ ശിഫാഅ് നൽകണേ അല്ല, പരിപൂർണ ശിഫാഅ് നീ നൽകണേ ചമ്പുരാനെ. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് പരയാവർത്തി മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല. ഈ സദസ് നീ കബൂൽ ചെയ്യണേ അല്ല. വിശിഷ്യ റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക് ഹദിയകൾ തന്നു ചേർത്തു പിടിച്ചവർ, യാ അല്ലാ നീ അവരെ ഒരിക്കലും കൈവെടിയല്ലേ അല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.